നമസ്കാരം. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ സഹായി റിയാസ് ഭാട്ടിയെ അന്തേരി മേഖലയിൽ നിന്ന് മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ ആന്റി എക്സ്റ്റോഷൻ സെൽ അറസ്റ്റ് ചെയ്തതായി മുംബൈ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. ഭാട്ടിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇയാൾക്കെതിരെ കൊള്ളയടിക്കൽ, വധഭീഷണി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. മുംബൈ വെസോവ പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്ത കൊള്ളയടിക്കൽ കേസിലാണ് ഭാട്ടിയെ തിരഞ്ഞിരുന്നത്. വെർസോവ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ക്രൈംബ്രാഞ്ചിന്റെ ആന്റി എക്സ്റ്റോഷൻ സെല്ലാണ് കേസിന്റെ അന്വേഷണം നടത്തിയത്. റിയാസ് ഭാട്ടിയെയും ഛോട്ടാ ഷക്കീലിന്റെ ബന്ധുവായ സലീം ഫ്രൂട്ട് എന്ന സലീം ഖുറേഷിയും അന്തേരിയിലെ വ്യവസായിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വില കൂടിയ വാഹനവും 700,000+ രൂപയും തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു. ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്ത സഹായി ഛോട്ടാ ഷക്കീലിന്റെ ബന്ധുവായ സലീം ഫ്രൂട്ടിനെതിരെയും FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. രഹസ്യ വിവരത്തെ തുടർന്ന് ക്രൈംബ്രാഞ്ചിന്റെ AEC സംഘം അന്തേരി മേഖലയിൽ ഇവർക്കായി കെണിയൊരുക്കിയിരുന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സലീം ഫ്രൂട്ടിനെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് NIA പ്രത്യേക കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. അറസ്റ്റിലായ പ്രതി റിയാസ് ഭാട്ടിയെ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും ചെയ്യും. മുംബൈയിലെ ഗുറഗാവ് പോലീസ് സ്റ്റേഷനിൽ റിയാസ് ഭാട്ടിയക്കെതിരെ പണം തട്ടിയതിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുംബൈയിലെ ഗുറഗാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കൊള്ളയടിക്കൽ കേസിൽ മുൻ മുംബൈ പോലീസ് മേധാവി പരംബീർ സിംഗിനൊപ്പം പ്രതിയാണ് ഇയാൾ. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഭാട്ടിയ നേരത്തെയും കോടതിയെ സമീപിച്ചിരുന്നു എങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷ അന്ന് കോടതി തള്ളിയിരുന്നു. കേസിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. ആരാണ് ഈ റിയാസ് ഭാട്ടിയ? അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരു ഗുണ്ടയാണ് റിയാസ് ഭാട്ടിയ. കൊള്ളയടിക്കൽ, ഭൂമി തട്ടിയെടുക്കൽ, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, വെടിവെപ്പ് തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. 2015 2020 കോടതി ഉത്തരവുകൾ ലംഘിച്ച് വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യം വിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആദ്യ അറസ്റ്റ്. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സച്ചിൻ വാസവയുടെ പേരിൽ ബാറുകളിൽ നിന്നും റെസ്റ്റോറന്റുകളിൽ നിന്നും ഭാട്ടിയ പണം ശേഖരിക്കാറുണ്ടെന്ന് കണ്ടെത്തിയതോടെ ഇയാളുടെ പേരിൽ ഒരു കേസ് കൂടിയായി. കേസിൽ ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ വർഷം സെപ്റ്റംബറിൽ നിരസിക്കപ്പെട്ടു. അതിനുശേഷം ഇയാൾ ഒളിവിലായിരുന്നു. 2020 February കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ച് സൗദി അറേബ്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഭാട്ടിയെ മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തടഞ്ഞിരുന്നു. ഇതാദ്യമായല്ല ഭാട്ടിയെ വിമാനത്താവളത്തിൽ തടയുന്നത്. 2015 ദക്ഷിണാഫ്രിക്കയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയും അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. 2013 വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് വിമാനത്തിൽ പറക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായിരുന്നു. ഇയാൾക്കെതിരെ ജുഹു, അംബോലി പോലീസ് സ്റ്റേഷനുകളിൽ കൊള്ളയടിക്കൽ കേസുകളുണ്ട്. മുംബൈ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഓണററി അംഗത്വത്തിനായി വിൽസൺ കോളേജ് ട്രസ്റ്റിമാരുടെ വ്യാജരേഖകളും ഒപ്പുമുണ്ടാക്കിയതിന് 2019 അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇയാൾ. 2006 ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘവുമായുള്ള ബന്ധം ഉപയോഗിച്ച് ബിൽഡർമാരെ ഒഴിപ്പിക്കുകയും പ്രധാന പ്ലോട്ട് തട്ടിയെടുക്കുകയും ചെയ്തു. എന്തായാലും റിയാസ് ഭാട്ടിയുടെ മേൽ NIA കുരുക്ക് വീഴുമെന്ന് തീർച്ചയാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.